ആ സമയത്തൊക്കെ ഇപ്പോൾ കോളേജുകളിലൊക്കെ സ്ട്രൈക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ നേരെ ലൈബ്രറിയിലേക്ക് പോകും. അപ്പം അന്ന് ജോലി വാങ്ങണമെന്ന് അത്രയും ആഗ്രഹം അന്നേ കറ പിടിച്ചിട്ടുണ്ട് മനസ്സിൽ. ചില കുട്ടികളൊക്കെ എൽഡിക്ക് 100,000 അപേക്ഷകർ അല്ലെങ്കിൽ 1.5 ലക്ഷം അപേക്ഷകർ എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ആകെ ടെൻഷനാകും. ഇത്ര അപ്ലിക്കൻ്റ് വന്നു. അപ്ലിക്കൻ്റ് നമ്മുടെ വിഷയമല്ല, നമുക്ക് ഒരു ഒഴിവ് മതി നമുക്ക്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതുപോലെ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. പഠിക്കും അതുപോലെ അങ്ങ് മറക്കും, നന്നായി മറന്നു പോയിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു ടെക്നിക്ക് കണ്ടതെന്ന് വെച്ചാൽ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഓൺ ലേണിംഗ് സൊല്യൂഷൻസ്. നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരുപാട് സംശയങ്ങളുണ്ട്, എങ്ങനെ പഠിച്ച് തുടങ്ങണം, അതുപോലെ തന്നെ പഠിച്ച് തുടങ്ങുമ്പോൾ ഈ ഒരു സിലബസ് മാറ്റം പുതിയ മാറ്റത്തിനനുസരിച്ച് എങ്ങനെ പഠിക്കണം. മറ്റു ചില ആളുകളുണ്ട് വീട്ടമ്മമാരാണ്, ഇവർക്കൊന്നും ചിലപ്പോൾ പഠിക്കാനുള്ള സമയം കിട്ടില്ല, പക്ഷേ പഠിക്കാൻ എന്നൊക്കെ താല്പര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് എന്നൊരു ചെറിയൊരു ഇൻ്ററാക്റ്റീവ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് നിരവധി PSC റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടിയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ കഴിഞ്ഞ LDC എക്സാം, അതുപോലെ തന്നെ കേരള PSCയുടെ SI ഉണ്ട്, കുറേ കാലം KSRTC കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രജിഷ രാജേഷാണ്. സോ പ്രജിഷ, വെൽക്കം ടു എഡ്യൂഓൺ ലേണിംഗ് സൊല്യൂഷൻസ്. താങ്ക് യു. അപ്പോൾ എന്തായാലും ചേച്ചി, നമ്മുടെ ഒരു ചാനൽ ഒരുപാട് ആളുകൾ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ലൈഫ് സ്റ്റോറി ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അതായത് ഡിഗ്രി പഠിച്ചു, KSRTC കണ്ടക്ടറായിട്ട് ഒരുപാട് കാലം ജോലി ചെയ്തു, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റോറി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. ഞാനൊരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ക്വിസ് മത്സരങ്ങളിലൊക്കെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ജനറൽ നോളജ് ബുക്കുകൾ വായിക്കാനും ഓർത്ത് വയ്ക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് PSC എന്ന് പറയുന്നൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നതും വാങ്ങണം, ജോലി വാങ്ങണം എന്നുള്ളൊരു ഒരാഗ്രഹം ഉണ്ടാകുന്നതൊക്കെ ആ സമയത്താണ്. അന്നൊക്കെ കൂടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരായ കുട്ടികൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളും അവരുടെ ഒരു സാധ്യതയും മനസ്സിലാക്കിയപ്പോഴാണ് അതൊരു നല്ല ഓപ്ഷനാണെന്ന് മനസ്സിലായത്. ആ സമയത്തൊക്കെ ഇപ്പോൾ കോളേജുകളിലൊക്കെ സ്ട്രൈക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ നേരെ ലൈബ്രറിയിലേക്ക് പോകും. അപ്പം അന്ന് ജോലി വാങ്ങണമെന്ന് അത്രയും ആഗ്രഹം അന്നേ കറ പിടിച്ചിട്ടുണ്ട് മനസ്സിൽ. പിന്നെ അന്ന് കുറച്ചൊക്കെ പഠിക്കണം എന്നാഗ്രഹമുള്ള കുട്ടികളായിട്ട് കമ്പനിയൊക്കെ ആയി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിക്കാനൊക്കെ ആ സമയത്തെ തുടങ്ങി, ഒഴിവുള്ള സമയങ്ങളിലൊക്കെ. പിന്നെ PG ഞാൻ ഫിസിക്സ് ആയിരുന്നു. PG പഠിക്കുന്ന സമയത്താണ് ഈ KSRTC കണ്ടക്ടർ എക്സാം എഴുതുന്നത്. ആദ്യത്തെ അഡ്വൈസ് വന്നത് അതാണ്. അന്ന് തേർഡ് സെം എക്സാം സ്റ്റഡി ലീവ് ആയിരുന്ന സമയത്ത് വെറുതെ പോയി എഴുതി. വെറുതെ വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്ക് ഡിഗ്രി മുതലേ ആ പഠിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടായതുകൊണ്ട് എക്സാമിൻ്റെ ഇടയിൽ വെറുതെ അങ്ങ് പോയി എഴുതിയ എക്സാമായിരുന്നു KSRTC കണ്ടക്ടർ എന്നൊക്കെ പറഞ്ഞാൽ PSCയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫായ എക്സാം ആയിരിക്കും KSRTC കണ്ടക്ടർ. മാത്സ് കുറച്ച് ടഫൊക്കെ ആയിരിക്കും. അങ്ങനെ ആ അത് BEd ചെയ്തുകൊണ്ടിരിക്കുമ്പം അഡ്വൈസ് വന്നു. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ധൈര്യവും കോൺഫിഡൻസും തന്ന ഒരു സമയമായിരുന്നു അത്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഡ്വൈസൊക്കെ വരിക എന്ന് പറയുമ്പം വലിയൊരു, നമ്മൾ ഒറ്റയ്ക്ക് വേറൊരു സാഹചര്യങ്ങളോടൊക്കെ അന്നേ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി അന്ന് തന്നെ ഒറ്റയ്ക്ക് നേടിയൊരു വിജയമായിരുന്നു അത്. വലിയ സന്തോഷമായിരുന്നു ആ സമയത്ത്. പിന്നീട് തുടർന്ന് പഠിച്ചു. കാരണം നമ്മൾ സിംഗിളാണ്, നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാനൊക്കെ സമയമുണ്ട്. കണ്ടക്ടർ തന്നെ ഒരു ദിവസം പോയാൽ പിറ്റേ ദിവസം പോകണ്ട, രണ്ട് ഡ്യൂട്ടി ഒരു ദിവസം ചെയ്യും. അപ്പോൾ നമുക്ക് പഠിക്കാനും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ധാരാളം സമയമുണ്ടാവും. അങ്ങനെ ഒരു പിന്നെ ഒരു LDC ആയിരുന്നു എയിം. പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഏതെങ്കിലും ഒരു എക്സാമിന് ഏതെങ്കിലും ഒരു PSC കിട്ടുക എന്നായിരിക്കും ആദ്യത്തെ ഒരു എയിം. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ കഴിവിനനുസരിച്ചൊരു ജോലി വാങ്ങുക, പിന്നീട് അങ്ങനെ മാറും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ നല്ല ജോലി ഗസറ്റഡ് ഇതിലേക്ക് പോവുക, അല്ലെങ്കിൽ നല്ല ജോലി വാങ്ങുക. സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു എൻ്റെ ഒരു വലിയ എയിം. ഞാൻ നന്നായി പഠിച്ചിരുന്നു ആ സമയത്ത്, പക്ഷേ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയേയില്ല. പിന്നെ അതേ സിലബസിലുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വിളിച്ച സമയത്ത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിന് അതേ പാറ്റേൺ ആവുമെന്ന് മനസ്സിലാക്കി അതേ ലെവലിൽ പഠിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നല്ല റാങ്ക് കിട്ടി. ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ വന്നു. പിന്നെ അസിസ്റ്റൻ്റായിട്ട് കയറി. ഇപ്പോൾ പ്രൊമോഷനായിട്ട് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസറായിട്ട്.
പ്രൊമോഷനായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് KCB, ക്യാഷ്യർ, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഗാർഡ്, അങ്ങനെ കുറേ അഡ്വൈസുകൾ വന്നിട്ടുണ്ട്. പിന്നെ റെയിൽവേ ബാങ്ക്, അങ്ങനെ ഇൻ്റർവ്യൂകൾ അങ്ങനെയും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി, നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ അവസാനം പറഞ്ഞ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കറണ്ട് ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ആളുകൾ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഇനി വേണ്ട, അല്ലെങ്കിൽ ജീവിതമേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ചേച്ചി ഇത്രയും പ്രശ്നങ്ങളൊക്കെ കടന്നിട്ടാണ് വന്നിട്ടുള്ളത് ഫാമിലി, അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് എനിക്ക് തന്നെ അറിയാം, അപ്പോൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്തു, അതിനുള്ള ഒരു ശക്തി എങ്ങനെയാണ് കിട്ടിയത്? ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ, വീട്ടിൽ പഠിക്കാൻ അത്ര നല്ല സാഹചര്യമൊന്നും അല്ലായിരുന്നു. എത്ര വേണേലും പഠിക്കാം, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ജോലി വാങ്ങണം, സാമ്പത്തികമായിട്ട് ഒരു സെറ്റിലാവണം എന്നുള്ളൊരു ആഗ്രഹം അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ അന്നേ മുതലേ വായന തുടങ്ങിയതുകൊണ്ടാണ് എനിക്ക് സാധാരണ PG BEd ഒക്കെ കഴിയുമ്പോഴേക്കും ജോലി വാങ്ങാൻ പറ്റിയത്. പിന്നെ KSRTC കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുമ്പം അത് എൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചൊരു ജോലിയല്ല എന്നെനിക്ക് അന്നേ തോന്നി തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ LDC വേണ്ടിയിട്ടാണ് പഠിച്ചത്. പിന്നെ ഒരു LDC മാത്രമായിരുന്നു സത്യം പറഞ്ഞാൽ ആ സമയത്ത് ആഗ്രഹം, LD ലെവലിൽ അല്ലെങ്കിൽ ഒരു 10th class ലെവലിലുള്ള എല്ലാ അസിസ്റ്റൻ്റ് അങ്ങനെ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ സമയത്ത് LD ക്കൊക്കെ വേണ്ടി പഠിക്കുമ്പോൾ കിട്ടിയ കൂട്ടുകൾ, ഞങ്ങൾ ഒന്നിച്ച് ഇരുന്നായിട്ടാണ് പഠിച്ചിരുന്നത്, കുറച്ച് പേര് ബോയ്സ് ഉണ്ടായിരുന്നു, ഗേൾസ് ഉണ്ടായിരുന്നു, അവർ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ അല്ല നമുക്ക് അത്രയല്ല കാലിബർ, നമുക്ക് കുറച്ചും കൂടി ഹയർ ലെവൽ ജോലിയൊക്കെ വാങ്ങാം. പിന്നീടാണ് ഡിഗ്രി ലെവൽ ജോലികളും അതിൻ്റെ ശമ്പള സ്കെയിലൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ പിന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ LD ഒക്കെ കിട്ടുമെന്ന് ഉറപ്പായപ്പം ഡിഗ്രി ലെവൽ ജോലി വാങ്ങണം തോന്നി. അങ്ങനെയാണ് KCB കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റൻ്റ് ഗ്രേഡ് എക്സാമിന് വിളിക്കുന്നത്, 2011-12 തോന്നുന്നു. അന്ന് നന്നായി ഇരുന്ന് പഠിച്ചു. ഡിഗ്രി ലെവൽ എക്സാം തന്നെ വ്യക്തമായ സിലബസ് ഉണ്ടാകും, കുറച്ച് എനിക്ക് തോന്നുന്നു LD ക്ലർക്കിന് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ഡിഗ്രി ലെവൽ അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ സിലബസും എക്സാമിൻ്റെ രീതിയൊക്കെ മാറി പ്രിലിമിനറി അങ്ങനെ വന്നു. അന്നത്തെ കാലത്ത് അത് ഡിഗ്രി ലെവൽ എക്സാം പറയുമ്പം സിലബസ് വളരെ ചെറുതായിരിക്കും, വാങ്ങാനും എളുപ്പമാണ് ശരിക്കും മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇരുന്ന് പഠിച്ചു. പിന്നെ അത് ക്യാഷ്യർ കിട്ടി. പിന്നെ അതേ സമയത്തായിരുന്നു എക്സൈസ് ഗാർഡ്, സബ് ഇൻസ്പെക്ടർ അതൊക്കെ വിളിച്ചിരുന്നത്. അപ്പോൾ തുടർച്ചയായി എക്സാമുകൾ ഇങ്ങനെ വന്നപ്പം തുടർച്ചയായി നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ടച്ച് വിടാതെ പഠിച്ചതുകൊണ്ട് എല്ലാ ലിസ്റ്റിലും വരാനും അതിൽ കുറേ എണ്ണം അഡ്വൈസ് വരാനും കാരണമായി. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം അതാ, പഠനം നിർത്താതെ വായിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. നമുക്ക് നമ്മുടെ എയിം ജോലിയാണ്, അല്ലാതെ കുറേ ആശങ്കകൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജോലി വാങ്ങുന്നവരെ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുക, അതൊരു അതിനൊരു മടുപ്പ് വരേണ്ട കാര്യമില്ല. കാരണം മടുപ്പല്ല നമ്മുടെ വിഷയം, ജോലി നേടുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ നേടുന്നവരെ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ പുതിയ ബുക്കുകൾ നമ്മൾ അടുത്ത് ചിലപ്പോൾ 1-2 റാങ്ക് ഫയലേ ഉണ്ടാവുള്ളൂ, അത് നമ്മൾ പഠിച്ചു തീരുമ്പോഴേക്കും പുതിയ പുസ്തകങ്ങൾ ഇറങ്ങും, അപ്പോൾ അതും വായിക്കുക. അപ്പോൾ പഴയ ബുക്കിൽ നിന്ന് അറിയാവുന്ന കുറേ ക്വസ്റ്റ്യൻ തന്നെ പുതിയതിലും ഉണ്ടാകും, പുതിയ ക്വസ്റ്റ്യൻസുകളും ഉണ്ടാകും, അപ്പോൾ അത് പഠിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള വിഷയം പഠിക്കുക, ഉറപ്പായിട്ടും ജോലി കിട്ടും. ഒന്നല്ല, ഒന്നിലധികം ജോലികൾ കിട്ടും. അപ്പോൾ അടുത്തായിട്ട് ചേച്ചി, നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ ഒരുപാട് ആളുകളുടെ സംശയമാണ് എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ചേച്ചി തുടങ്ങിയത് PSC പഠനം? അപ്പോൾ നമ്മൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ചെയ്യുന്ന ഇടയിലായിരിക്കും നമ്മൾ ജോലിയെപ്പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങുക. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നൈബേഴ്സോ ആയിട്ടുള്ള ആൾക്കാരുടെ ജോലി വാങ്ങിയ ആൾക്കാരിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ PSC യെ പറ്റിയും മത്സര പരീക്ഷകളെപ്പറ്റിയൊക്കെ അറിഞ്ഞു തുടങ്ങുക. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും, പരീക്ഷകൾക്കൊക്കെ അപ്ലൈ ചെയ്യും, പക്ഷേ അത്ര പഠിക്കുകയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ മിക്കവാറും ആളുകൾ ഈ ഡിഗ്രി BEd അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് PSC യെ പറ്റി ചിന്തിക്കുക. ആ ഒരു രീതി തെറ്റാണ്. നിങ്ങൾ ഡിഗ്രിക്കോ ഏത് TTC എന്ത് പഠിക്കായാലും കുഴപ്പമില്ല, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പറ്റിയൊരു ഒരു ഗൗരവമേറിയ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വേണം.
അപ്പോഴേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയുള്ളു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ ഒരു PSC കോച്ചിങ് സെൻ്ററുകളിൽ ചെല്ലും. കോച്ചിങ് സെൻ്ററിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് എങ്ങനെ പഠിക്കാം, എന്ത് പഠിക്കാം എന്നുള്ളത് അടിസ്ഥാന വിവരം ശരിക്കും PSC കോച്ചിങ് സെൻ്ററുകളിൽ നിന്നാണ് കിട്ടുക. ഇന്നിപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇഷ്ടംപോലെ കോച്ചിങ് സെൻ്ററുകൾ ഉണ്ടാകും. പിന്നെ സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ചിരുന്ന് പഠിക്കുക, അപ്പോൾ അവിടെ നിന്നും നമുക്ക് എങ്ങനെ പഠിക്കാം, എന്ത് പഠിക്കാമെന്ന് മനസ്സിലാകും. എൻ്റെ ഒരു അഭിപ്രായത്തിലും പഠിച്ച് തുടങ്ങുന്ന ഒരാൾ കഴിയുമെങ്കിൽ ഒരു ലാസ്റ്റ് ഗ്രേഡ് ഓഫീസ് അറ്റൻഡൻ്റ് പോലെയുള്ള ജോലികളുടെ റാങ്ക് ഫയലുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അത് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ കണക്കായാലും ഗുണനം ഹരണം അതുപോലെ കൂട്ടൽ ഇതൊക്കെ അല്ലേ പഠിക്കുക, അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ PSC ആണെങ്കിലും PSCയിലെ ഏത് വിഷയമാണെങ്കിലും ഇപ്പോൾ സയൻസ് അതുപോലെ കണക്ക് ജനറൽ നോളജ് കറണ്ട് അഫെയർ ഇതൊക്കെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെ വായിച്ചു തുടങ്ങുക. പഠനം എന്നുള്ള വാക്ക് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. നമ്മൾ സമഗ്രമായി വായിക്കുകയാണ് വേണ്ടത്. ഒരു പ്രത്യേക വിഷയം എടുക്കുക. ഇപ്പം ഇന്ത്യൻ ചരിത്രം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ ആ പോയിൻറ്റുകളൊക്കെ അങ്ങനെ വായിച്ച് തുടങ്ങുക. ആദ്യത്തെ മിററ്റിലെ കലാപം, അതിനുശേഷം ഉള്ള കാര്യങ്ങൾ, അങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അങ്ങനെ വായിക്കുക. ചിലപ്പോൾ അത് അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോവാം. അപ്പം നമ്മൾ അങ്ങനെ ആശങ്കയോ ടെൻഷനൊന്നും വേണ്ട, അത് വീണ്ടും വായിക്കുക. നമുക്ക് സമയമുണ്ട്, വീണ്ടും അത് ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് വായിക്കുക. പിന്നെ നമ്മുടെ ഒരു കാലിബർ നമുക്കറിയാം. ചിലവർക്ക് കണക്ക് വളരെ ഈസി ആയിരിക്കും, ഇംഗ്ലീഷ് സബ്ജക്റ്റ് വളരെ ഈസി ആയിരിക്കും. ചിലവർക്ക് ജി കെ മാത്രമേ വായിക്കുകയുള്ളൂ. ജി കെ നല്ലോണം വായിച്ചു പോകും, പക്ഷെ കണക്കിലും ഇംഗ്ലീഷിലും അവർ വളരെ വളരെ വീക്കായിരിക്കും. ആ ഒരു പാറ്റേൺ ശരിയല്ല. കാരണം PSCക്ക് എല്ലാത്തിൽ നിന്നൊരു നല്ല സ്കോറ് വരുമ്പോഴാണ് ഉയർന്ന റാങ്കിലേക്ക് എത്തുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് നല്ല മുഷിയൽ തോന്നും, നല്ല മടുപ്പ് തോന്നും, പക്ഷെ അതൊന്നുമല്ല നമ്മളെ വിഷയം. നമുക്ക് ജോലി വാങ്ങുക എന്നുള്ള നല്ലൊരു വാങ്ങണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഈ മടുപ്പ് ആശങ്ക, ചില കുട്ടികളൊക്കെ LDC 100,000 അപേക്ഷകർ അല്ലെങ്കിൽ 1.5 ലക്ഷം അപേക്ഷകർ എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ആകെ ടെൻഷനാകും. ഇത്ര അപ്ലിക്കൻ്റ് നമ്മുടെ വിഷയമല്ല, നമുക്ക് ഒരു ഒഴിവ് മതി. നമുക്ക് അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്ലിക്കൻറ്റിൻ്റെ എണ്ണോ, അല്ലെങ്കിൽ ഇപ്പോൾ ചില കുട്ടികൾ ഇപ്പോഴും, ഞാനൊരു ടീച്ചറായിരുന്നു, PSCക്ക് ധാരാളം ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റുഡൻസൊക്കെ വിളിച്ച് പറയുക, ഈ ലോക്ക്ഡൗൺ കൊറോണ കാരണം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിത്തം നടക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഊർജ്ജം നിങ്ങളൊന്ന് നഷ്ടപ്പെടുന്നു, നിങ്ങളറിയാത്തതുകൊണ്ടാണ്, അറിയാൻ നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. നിങ്ങൾ സാധാരണ പോലെ തന്നെ രാവിലെ എണീക്കുന്നു, പണികളൊക്കെ ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ പണികളൊക്കെ ഒരുക്കിയൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ സമയം കണ്ടെത്തി പഠിക്കുക. എന്തായാലും ഒരു ജോലി വാങ്ങണ്ടേ? എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക. ജോലി വാങ്ങി സെക്യൂറായി കഴിഞ്ഞാൽ പിന്നെ അത് ചിന്തിക്കേണ്ടല്ലോ. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളൊക്കെ നന്നായി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ജോലി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ. അവസാനം വരെ നമ്മളെ ജീവിതം അവസാനം വരെയുള്ളൊരു സാമ്പത്തിക സെക്യൂരിറ്റിയാണ് ജോലി. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ആലോചിക്കുകയും വേണ്ടല്ലോ. ടെൻഷനും ഇല്ല, ആശങ്കയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വാങ്ങുന്ന വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്ന് മാത്രമാണ്. അത് വായിക്കുക, പിന്നെയും വായിക്കുക, വായിച്ചത് തന്നെ പിന്നെയും വായിക്കുക. ഇപ്പോൾ ചില വിഷയങ്ങൾ നമ്മൾ നന്നായി വായിക്കുക, അതുപോലെ അങ്ങോട്ട് മറന്നു പോകും പിന്നീട് ആ പുസ്തകം ആ ഭാഗം മറച്ചു നോക്കുമ്പോൾ. അപ്പോൾ ചിലവരുടെ സകല കോൺഫിഡൻസ് അങ്ങ് പോകും. അങ്ങനെ കോൺഫിഡൻസ് പോയിട്ട് നമുക്ക് കാര്യമില്ല, വീണ്ടും വായിക്കുക. എനിക്ക് വേറെ എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് നമ്മൾ മനസ്സിലങ്ങ് ഉറപ്പിക്കുക. PSCക്ക് നിങ്ങൾ ഇത്രയും പ്രാവശ്യം വായിച്ചിട്ടാണ് ജോലി കിട്ടിയതൊന്നും വിഷയമല്ല. നമ്മൾ ആ എക്സാം ഹാൾ കയറുമ്പോൾ നമുക്കത് നല്ല ശരിയായ ഉത്തരം കറപ്പിക്കാൻ കഴിയണം. അതിന് നിങ്ങൾ ചിലപ്പോൾ 1000 വട്ടം വായിക്കുകയാണെങ്കിൽ 1000 വട്ടം വായിക്കുക. ചിലവർക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം വായിക്കുമ്പോഴേക്കും പിന്നെ അവർ അത് സെറ്റാവും. പക്ഷെ ചിലവർക്ക് കൂടുതൽ സമയം വായിക്കേണ്ടി വരും. അത് നമ്മുടെ അതിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വായിച്ചുകൊണ്ടേ ഇരിക്കുക, വേറെ അതിലും ഓപ്ഷൻ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലുള്ള ഉറപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് മടുപ്പോ നിങ്ങളുടെ വിശ്വാസക്കുറവോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ടീച്ചർ, നമ്മുടെ പുതിയ പഠന രീതിയെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. ടീച്ചർ പഠിച്ച സമയത്തുള്ള സിലബസും കാര്യങ്ങളൊക്കെ ഇപ്പം മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. എക്സാം പ്രിലിമിനറി മെയിൻസ് എക്സാം ആക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ പുതിയ പഠന രീതി അനുസരിച്ച് നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ചേച്ചിയുടെ ഒരു അഭിപ്രായം. ഇപ്പം സിലബസ് മാറി എന്നത് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഓരോ വിഷയത്തിനും കൊടുക്കേണ്ട മാർക്കുകളുണ്ടല്ലോ. ഇപ്പോൾ കറണ്ട് അഫെയറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് തോന്നുന്നത്. കാരണം 20 മാർക്കാണ് ഇപ്പം കറണ്ട് അഫെയർ പണ്ടത്തെ സിലബസിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അടിസ്ഥാന ശാസ്ത്രം, അതുപോലെ ഭൂമിശാസ്ത്രം, കേരള ഹിസ്റ്ററി, ഇതൊക്കെ പഴയ സിലബസിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഓരോന്നിനും ഓരോന്നിലുള്ള ഇപ്പം മൊത്തം നമുക്ക് 100 മാർക്കിലാണല്ലോ. അപ്പോൾ അതിലിപ്പോൾ ഒരു 5-6 മാർക്കിലാണ് ഇപ്പോൾ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫിക്ക് ഒതുങ്ങുന്നത്. പണ്ട് സിലബസിൽ കറണ്ട് അഫെയർ 10 മാർക്കൊക്കെ ഉള്ളായിരുന്നു, മാക്സിമം 10 മാർക്ക്. അത് ഡിഗ്രി ലെവലാണെങ്കിൽ കറക്റ്റ് 10 മാർക്ക് ചോദിക്കും. ഒരു LD ക്ലർക്ക് ലെവൽ 10 ക്ലാസ് യോഗ്യതയുള്ള ലെവലാണെങ്കിൽ 5-6 മാർക്ക്, ചിലപ്പം 10 വരെ ചോദിച്ചേക്കാം. പക്ഷെ ഇപ്പം അത് 20 മാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സിലബസ് മാറി എന്ന് പറയുന്നതിനേക്കാളും അതിൻ്റെ ഒരു പാറ്റേൺ മാറി, മാർക്കിൻ്റെ ഒരു രീതി മാറി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കില്ല, സമഗ്രമായ വായനയ്ക്ക് ഇപ്പം ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2010 വരെയൊക്കെ, 2010 മുന്നേ ഉള്ള സെക്രട്ടറി ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല ടഫായിരുന്നു. അപ്പം ഞാനൊക്കെ 12 സെക്രട്ടറി ടെസ്റ്റിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുമ്പോൾ 12 പിന്നെ 15-16 വീണ്ടും ഒരു എക്സാം വന്നിട്ടുണ്ട്. ആ സമയത്തുള്ളതിനേക്കാൾ എത്രയോ ടഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിന് മുന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10 മുതൽ ഇപ്പോൾ ഈ 21 വരെയൊക്കെ വെറും ക്യാപ്സ്യൂൾ പരുവത്തിൽ പഠിച്ചാൽ ജോലി നേടാം, ടോപ്പ് മാർക്കിലേക്ക് എത്താം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളായിരുന്നു. അതായത് കുറച്ചൊക്കെ അതുകൊണ്ടാണ് ഈ കോച്ചിങ് സെൻറ്ററുകൾക്കും റാങ്ക് ഫയലിനൊക്കെ ഇമ്പോർട്ടൻസ് കൂടിയത്. പ്രീവിയസ് പഠിക്കുക, അല്ലെങ്കിൽ ആ സിലബസ് കറക്റ്റ് ആയി മനസ്സിലാക്കുക, അതിൽ നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഇതിലേക്ക് എത്തും. ഇനി അങ്ങനെയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹവും എൻ്റെ ഒരു പ്രവചനവും. നമുക്ക് ഉറപ്പ് പറയാൻ വയ്യ, പക്ഷെ PSC ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ. ആ അപ്പം അതെ, നമ്മൾ എപ്പോഴും ശരിക്കും സമഗ്രമായി വായിക്കുകയാണ് വേണ്ടത്. നമ്മൾ നല്ലൊരു വായനക്കാരനാവണമെങ്കിൽ നമുക്ക് നല്ല അഗാധമായൊരു ജ്ഞാനവും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ജോലി കിട്ടുക മാത്രമല്ല, നമുക്ക് അറിവ് ഉണ്ടാക്കുക എന്നുള്ളതും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ അറിവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ സ്റ്റുഡൻറ്റ് മാത്രമല്ല, നമ്മൾ ടീച്ചറുമാണ്. അപ്പോൾ നമുക്ക് സമഗ്രമായ വായന നിർബന്ധമാണ്. പക്ഷേ ഈ ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ ആ സമഗ്രമായ വായന ഇല്ലെങ്കിലും നല്ല ടോപ്പ് മാർക്കിലേക്ക് എത്താം. കാരണം ആ കറക്റ്റ് അതിലേക്ക് ഫോക്കസ് ചെയ്താൽ കിട്ടുന്നതായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ UPSC ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ അതിന് തൊട്ട് മുന്നേയുള്ള UPSC അതേ പാറ്റേണിൽ പഠിപ്പിച്ച കോച്ചിങ് സെൻറ്ററുകളും അതേ പാറ്റേണിൽ റാങ്ക് ഫയൽ തയ്യാറാക്കിയതൊക്കെ പറ്റങ്ങ് ഫ്ലോപ്പായിപ്പോയി. അത് നന്നായി വായിച്ചവർ എത്തി. ശരിക്കും അതാണ് വേണ്ടത്. ശരിക്കും ഇത്രയും കോമ്പറ്റീഷൻ കൂടുന്നതുകൊണ്ട് PSC ചിന്തിച്ചെടുത്ത ഒരു ചേഞ്ച് ആയിരിക്കാം ഇത്. പക്ഷെ ഞാൻ അതിന് പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഞാൻ സമഗ്രമായ വായനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ശരിക്കും നമ്മൾ അങ്ങനെയാണ് വായിക്കേണ്ടത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിലെ ബുക്കുകളൊക്കെ വായിച്ച് നോട്ട് എഴുതി ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ കയ്യിലിപ്പോഴും ആ നോട്ടൊക്കെ ഉണ്ട്. 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ഞാൻ പഠിച്ച സിലബസിലെ ബുക്കുകൾ, എനിക്ക് കിട്ടാവുന്ന സിലബസിലെ ബുക്കുകൾ, ഇപ്പോൾ DPP അങ്ങനെ SSC ഒക്കെ വായി മാറി പിന്നീട് ആ ബുക്കുകളൊക്കെ ശേഖരിച്ച് നോട്ട് എഴുതി വയ്ക്കുമായിരുന്നു. ഇപ്പോഴും ആ നോട്ടിലെ അക്ഷരങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ സമഗ്രമായി വായിക്കുന്നവർക്കാണ് ഇനി കിട്ടുക എന്ന് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട, നന്നായി വായിക്കാൻ നിങ്ങൾ തയ്യാറാകുക. ആശങ്കകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആശങ്കകളൊക്കെ ഒഴിവാക്കുക. ആശങ്കകളല്ല നമ്മളെ വിഷയം, ജോലി വാങ്ങുക എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും. ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നവരും ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരൊക്കെ നിങ്ങളെപ്പോലെ തന്നെയാണ്. എല്ലാവർക്കും ഒരേ സിലബസാണ്, അല്ലാതെ നിങ്ങൾക്ക് മാത്രം ഈസി ആവില്ലല്ലോ. അപ്പോൾ അവരോട് നമ്മൾ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവരോടും യുദ്ധം ചെയ്ത് നമ്മൾ ജയിക്കുക, അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പലരും പറയുന്നതാണ് ഭയങ്കര ടെൻഷൻ, ഇങ്ങനെ ഇത് പഠിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കൊറോണയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരിലും ഭയങ്കര എനർജി പോകുന്നവർ പോലെ തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പ്രിപ്പയർ ആക്കുക, നമ്മൾ മനസ്സിനെ സെറ്റാക്കുക, നമ്മൾ മനസ്സിന് ഊർജം കൊടുക്കുക, നമ്മൾ വായിക്കുക, നന്നായി വായിച്ച് വായിക്കുക, പിന്നെയും വായിക്കുക. ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് എനിക്കൊക്കെ ഒരു ചെറിയ തെറ്റ് പറ്റിയത് ഞാൻ വേണമെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറയാം. ഇപ്പോൾ PSC കേരള PSCക്കും അതുപോലെ റെയിൽവേയുടെ എക്സാം, SSC, ബാങ്ക് ഇതൊക്കെ ഉണ്ട്.
എനിക്ക് ചെറിയൊരു പാളിച്ച പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനും പ്രിപ്പയർ ചെയ്തിരുന്നു. ഏതെങ്കിലും ഒന്ന് ആദ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നന്നായി ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് RRB വേണ്ടി പഠിക്കും, പിന്നെ ചിലപ്പോൾ IBBS പിന്നെ പഠിക്കും. അത് കഴിയുമ്പോഴേക്കും കേരള PSC നല്ല എക്സാം വരും, അപ്പോൾ അതിലേക്ക് ചാടും. ഞാൻ എല്ലാത്തിലും ചാടിയതുകൊണ്ട് അത് വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെ ഇപ്പോൾ 23-24 വയസ്സിലൊക്കെ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ജോലിയാണ് ഇഷ്ടമെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ പാറ്റേൺ അല്ല പിന്നെ കേരള PSC പാറ്റേൺ. അപ്പോൾ നമുക്ക് ബാങ്കിൽ ഇങ്ങനെ സ്പീഡാകുക, ബാങ്ക് എക്സാമിലേക്ക് സ്പീഡാകുക, അതിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ അത് അങ്ങനെ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ എല്ലാത്തിലും തലയിടണ്ടെന്നുള്ളൊരു ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ബാങ്കിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ വരെ ഒക്കെ എത്തി, പക്ഷെ കിട്ടിയതൊന്നുമില്ല എനിക്ക്. പക്ഷേ നമുക്ക് കംഫർട്ടബിൾ ഏതാ ഇഷ്ടം, മറ്റുള്ളവരുടെ ഇഷ്ടം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്കിഷ്ടം ഇതാണ്, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. ആസ്വദിച്ച് പഠിക്കുക, അതാണ് ഏറ്റവും വേണ്ടത്. നിങ്ങൾ ആസ്വദിച്ച് പഠിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ കുറേ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് തുടങ്ങണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് തന്നെ തോന്നും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തുടങ്ങണം. ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ എക്സാം ഹാളിൽ ചെയ്തേക്കാവുന്ന തെറ്റുകളെ ഒരുപാട് തിരുത്തി നമ്മളെ ഇമ്പ്രൂവ് ചെയ്യിക്കും. കാരണം നമ്മൾ ഇപ്പോൾ സിലബസ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള ഭാഗം നമ്മൾ പഠിച്ച് നന്നായി പഠിച്ചിട്ട് പോകും. നിയമങ്ങളൊക്കെ അതൊക്കെ നിയമങ്ങളാണല്ലോ. ആ നിയമങ്ങളൊക്കെ നന്നായി പഠിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പോയാലും നമുക്ക് തോന്നും PSC നമ്മളെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഏതെങ്കിലും ഒരു നന്നായി പഠിക്കുന്ന ആളുകളെ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് PSC എക്സാം. നിങ്ങൾക്ക് തോന്നും അങ്ങനെയല്ല. PSC എപ്പോഴും എത്ര പേരെ ഒഴിവാക്കാന്നാണ് PSC പല ക്വസ്റ്റ്യനുകളും കണ്ടാൽ നമുക്ക് തോന്നും. ആ അങ്ങനെയാണത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുമ്പം നിങ്ങൾ നിയമങ്ങളൊക്കെ പഠിച്ചാലും ചില മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ചില തെറ്റുകൾ നമ്മൾ വരുത്തും. അപ്പോൾ അങ്ങനത്തെ തെറ്റുകൾ തിരുത്താൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മളെ സഹായിക്കും. കൂടെ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യും. ഇപ്പം ഇന്ന് നമ്മൾ രാവിലെ നീക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ നമ്മൾ മൂഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ GK മാത്രം വായിക്കും. തുടങ്ങുന്ന ഒരാൾ എപ്പോഴും GK തുടങ്ങണം. എന്തിനാ അങ്ങനെ തുടങ്ങുന്നത്? നമുക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ പിന്നെ കണക്ക് ചെയ്ത് തുടങ്ങും. പക്ഷേ കണക്കിൽ വീക്കായ ആളുകൾ എപ്പോഴും കണക്ക് അങ്ങോട്ട് ഒഴിവാക്കി വെക്കും. അങ്ങനെ ചെയ്യരുത്. ഒരു 5-6 ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മുടെ ഒരു കോമൺ സെൻസ് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളായിരിക്കും. കണക്കിനെ കണക്കായിട്ട് മാത്രം കാണണ്ട, അത് ജീവിതമായിട്ട് ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യനുകളായിരിക്കും അത്. അപ്പോൾ നിങ്ങളങ്ങനെ സിമ്പിളായിട്ട് ചിന്തിച്ച് ഉത്തരം കിട്ടാവുന്ന ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ എക്സാം ഹാളിലേക്ക് നമ്മൾ എപ്പോഴും കയറുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവുക. കഴിയുന്ന തലേ ദിവസം ഒന്നും വായിക്കരുത്. ചിലവർക്കുണ്ടാവും തലേ ദിവസം 2 മണിവരെ 12 മണിവരെയൊക്കെ ഇരുന്ന് പഠിക്കുക, അതൊന്നും വേണ്ട. നമ്മൾ സമഗ്രമായി വായിക്കുന്ന ഒരാൾക്ക് തലേ ദിവസം കൂടുതൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് യൂണിവേഴ്സിറ്റി എക്സാമുകളൊന്നുമല്ല. PSC എന്ന് പറഞ്ഞാൽ അതും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, വായിക്കുക പിന്നെയും വായിക്കുക പിന്നെയും വായിക്കുക. അതുപോലെ എനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. പഠിക്കും അതുപോലെ അങ്ങ് മറക്കും, നന്നായി മറന്നു പോയിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു ടെക്നിക്ക് കണ്ടതെന്ന് വെച്ചാൽ കുറേ കോഡുകളാക്കി, പിന്നെ ചില വ്യക്തികൾക്കും ഒരു വ്യക്തി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അതിലേക്ക് ആ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ഇട്ടു. അങ്ങനെ കുറേ നമുക്ക് നമ്മുടേതായ പഠന രീതികൾ ഡെവലപ്പ് ചെയ്യാം. പിന്നെ ടെൻഷൻ ഇല്ലാതെ ആസ്വദിച്ച് പഠിക്കുക, എപ്പോഴും ആസ്വദിച്ച് പഠിക്കുക. അപ്പോഴേ നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് വരും. നമ്മുടെ ടെൻഷനുകളും നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ താനേ ഇല്ലാതാകും. പിന്നെ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് ജോലി വാങ്ങുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിലേക്ക് എത്തുന്നവരെ പിന്നോട്ടൊരു ഒരു ചുവട് നിങ്ങൾ വെക്കരുത്. നിങ്ങൾക്ക് പല കല്യാണങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുകളും ടൂറ് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കി ഒരു റൂമിലിരുന്ന് കുത്തിയിരുന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. ചിലപ്പോൾ കൂടുതൽ സമയം പഠിക്കേണ്ടി വരും, കൂടുതൽ കാലം പഠിക്കേണ്ടി വരും. പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല. അങ്ങനെ വരുമ്പോഴാണ് നന്നായി പഠിക്കുന്നവരും നന്നായി പ്രയത്നിക്കുന്നവർക്കും ജോലി കിട്ടുക. അല്ലെങ്കിൽ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയി പഠിക്കുന്നവർക്ക് ഒരേപോലെ മാർക്ക് കിട്ടുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ചേച്ചി, നമ്മൾ 2-3 വർഷം മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ജോലി കിട്ടിയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എപ്പോഴും ഒരു ചെറിയൊരു വീട്, ഒരു കുടിൽ എന്നൊക്കെ പറയാം, ചെറിയൊരു വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു, ചോർന്നിരിക്കുന്ന വീട്ടിൽ. അപ്പോൾ ഒരു വീട്, ഒരു 3 വർഷത്തിന് ശേഷം ഒരു നല്ലൊരു വീട് പണിയൊക്കെ കഴിഞ്ഞു, പുതിയ വീട്ടിലൊരു പുതിയ ഫാമിലി, കുട്ടിയൊക്കെ വലുതായി. അപ്പോൾ എന്ത് തോന്നുന്നു, ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് ഇപ്പോൾ അന്നത്തെ സമയത്തുള്ള കാര്യം ഇപ്പോൾ എന്താണ് തോന്നുന്നത്? ശരിക്കും ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, ജോലി കിട്ടുന്നത് വലിയ വീട് വയ്ക്കാനും വലിയ കാറ് വാങ്ങി അങ്ങനെയല്ല.
ജോലി കിട്ടിയില്ലെങ്കിലും നമ്മൾ തൃപ്തിയോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയണം. എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം, അത് കിട്ടിയാലും ഇല്ലെങ്കിലും. വീട് കാറ് എന്നൊക്കെ പറയുന്നത് ജോലിയുടെ ലക്ഷ്യമല്ല, അതൊരു ഔട്ട്പുട്ടാണ്. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഔട്ട്പുട്ടാണ് വീട്. അല്ലാതെ വലിയ വീട് വെക്കണം, കാറ് വാങ്ങണം, അതൊരു ലക്ഷ്യമല്ല. അതില്ലെങ്കിൽ നമ്മൾ കൂളായിട്ട് ഒരു കോംപ്ലക്സും ഇല്ലാതെ സന്തോഷമായിട്ട് തന്നെ ജീവിക്കണം. അതാണ് ഏത് പ്രതിസന്ധിയിൽ ഏത് ഘട്ടത്തിലും നമ്മൾ കൂളായിരിക്കണം, നമ്മൾ സന്തോഷമായിരിക്കണം. അതാണ് ഏറ്റവും വലിയ ഇന്ന് തീർച്ചയായിട്ടും ആണ്. പിന്നെ നമ്മുടെ കാലിബറിൻ്റെയും നമ്മുടെ കഴിവിൻ്റെയും ഒരു ഔട്ട്പുട്ടാണ് വീട്. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ തൽക്കാലം നമ്മളിന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും ഫീഡ്ബാക്കുകളും താഴെ പറയാം. അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ തന്നിട്ട് നമ്മളെ ചേച്ചിയോട്, എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റുഡൻ്റാണ്, ഞാൻ പണ്ട് പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആദ്യ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടാണ് ഞാൻ വലിയൊരു ടീച്ചറായത്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദിയും കൂടി ഈ വീഡിയോയുടെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.